നമ്മൾ പോകുന്നത് ഒരു വെറൈറ്റി പ്ലേസിലാണ്. എവിടെയാണ് ചേച്ചി? ഉമ്മൽ ക്വീൻ സൂ. ദുബായിൽ നിന്ന് പോകുമ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് വഴി പോയി ഉമ്മൽ ക്വീൻ എക്സിറ്റ് നമ്പർ 19 എടുത്ത് അവിടുന്ന് ഫലാജിലോട്ടുള്ള റൈറ്റ് റോഡ് തിരിഞ്ഞ് പോകുക. അവിടുന്ന് ഒരു വിത്തിൻ ടെൻ കിലോമീറ്റർ അകത്താണ് ഈ പ്ലേസ് വരുന്നത്. പോകുന്ന വഴിക്ക് കണ്ട കുറച്ച് ഒട്ടക കൂട്ടങ്ങളാണ് കേട്ടോ. 10 കിലോമീറ്ററിനുള്ളിൽ രണ്ടാമത്തെ യൂട്ടേൺ എടുത്ത് അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലൊരു റെസ്റ്റോറൻറ്റ് കാണാം. റെസ്റ്റോറൻറ്റ് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരും ഇതിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ റൈറ്റിലോട്ട് ഒരു കച്ച, രണ്ട് കച്ചയുണ്ട്. ഫസ്റ്റ് അല്ല, രണ്ടാമത്തെ കച്ച. അതെടുത്ത് അവിടുന്ന് റൈറ്റിലോട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ അകലെയാണ് ഈ പ്ലേസ് കിടക്കുന്നത്. ഇതിൻ്റെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 25 ദിർഹംസ് ആണ്. അത് എല്ലാവർക്കും ഉള്ളതാണ്, പെർ ഹെഡാണ്. ഇത് കുട്ടികളും വലിയ ആളും അങ്ങനെ ഒരു വ്യത്യാസവും, എല്ലാവർക്കും 25 ആണ്. ഇവിടെ കുറേ അനിമൽസ് ഉണ്ട് കാണാനായിട്ട്. ഇവിടെ ഉള്ള അനിമൽസ് എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്. അതുപോലെ തന്നെ സ്റ്റാഫ് ആയിക്കോട്ടെ, നല്ല ഫ്രണ്ട്ലിയാണ്. എല്ലാവരും എല്ലാം കാണിച്ചു തരാനും പറഞ്ഞു തരാനും എല്ലാം നല്ല കോപ്പറേഷൻ ആയിരുന്നു. ഓരോ സെക്ഷനിലും അതിൻ്റെതായിട്ടുള്ള ഗൈഡുകളുണ്ട്. അവർ അനിമൽസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും പറഞ്ഞുതരും. സാധാരണ എല്ലാ സൂലും കാണാൻ പോയതുപോലെയല്ല. സാധാരണ എല്ലാ സൂലും പോയി കഴിഞ്ഞാൽ കുറേ കൂടി ഒരു 1 മീറ്ററെങ്കിലും അകലെ നിന്നേ നമുക്ക് അതിനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ആവട്ടെ തൊട്ട് ക്ലോസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയുള്ള സ്നേക്ക് ആകട്ടെ, ടൈഗർ ആകട്ടെ, എല്ലാ വീഡിയോസും ഞാൻ മുന്നേ തന്നെ ടിക്ടോക്കിൽ ഒത്തിരി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അടുത്തൊന്ന് കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. പല ടൈപ്സ് ഓഫ് ടൈഗേഴ്സിനെ ഇവിടെ കണ്ടായിരുന്നു. റയറായിട്ട് കാണപ്പെടുന്ന ടൈഗേഴ്സും ആഫ്രിക്കയിലുള്ളതും ചൈനയിലുള്ളതും അങ്ങനെയുള്ള പല പല ടൈപ്സ് ഓഫ് ടൈഗേഴ്സിനെ ഇവിടെ കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ UAQ സൂന്നല്ല, ടൈഗർ സൂന്ന അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ശരിക്കും പേരിടേണ്ടത്. അത്രമാത്രം ടൈഗേഴ്സ് ഉണ്ട് ഇവിടെ. വീക്ക് ഡേയ്സിൽ നല്ല റഷാണ്. ഞങ്ങൾക്കത് അറിയുന്നതുകൊണ്ട് ഞങ്ങൾ വർക്കിംഗ് ഡേയ്സിലാണ് വന്നത്. ഇത് നല്ല ഹൈറ്റും വെയ്റ്റും ഉള്ള നല്ല ഒരു അടിപൊളി ലുക്കുള്ള ടൈഗറായിരുന്നു. ഇതിൻ്റെ വീഡിയോസ് ഞാൻ മുന്നേ തന്നെ കുറേ ടിക്ടോക്കിൽ കണ്ടായിരുന്നു. ഇത് അറേബ്യൻ ഓറിക്സ് ആണ്, UAE നാഷണൽ അനിമൽ. ഡക്കിൻ്റെയും സ്വാനിൻ്റെയും ഒക്കെ ടൈപ്പിലുള്ള ബേർഡ്സ് ഉണ്ടായിരുന്നു. അതും ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടേക്കുമായിരുന്നു, കൂട്ടിലൊന്നും ആയിരുന്നില്ല. കുട്ടികൾ കുറേ നേരം അതിൻ്റെ കൂടെ കുറേ നേരം കളിച്ചു. ഇവിടെ ശരിക്കും കൺസ്ട്രക്ഷൻസ് നടക്കുന്നതേ ഉള്ളൂ. ഇനി ഒത്തിരി പണികൾ തീരാനുണ്ട്. പണികളൊക്കെ തീർന്നാൽ ഇവിടെ കാണാൻ അടിപൊളിയായിരിക്കും. വലിയ വലിയ ടോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികൾ അതിൻ്റെ മുകളിലിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അത് ശരിക്കും ഇടയ്ക്ക് അനങ്ങുമ്പോഴൊക്കെ അവർക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്ഷൻ ആണ് കേട്ടോ ഇത്. ഇത് പൂച്ചക്കുട്ടിയല്ല, പുലിക്കുട്ടിയാണ്. ശരിക്കും ഇടയ്ക്ക് ഒച്ചയുണ്ടാക്കുന്നുണ്ടായിരുന്നു, നല്ലവണ്ണം പേടിയുണ്ടായിരുന്നു. അവർ സ്റ്റാഫുകൾ പറയുന്നുണ്ട് ബി കെയർഫുൾ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഫ്രണ്ട്ലി ആയിരുന്നു. പണ്ട് ഫ്രണ്ട്സൊക്കെ തായ്ലാൻഡിലൊക്കെ പോയിട്ട് ഫോട്ടോസ് ഇട്ടിട്ട് കാണുമ്പോൾ വിചാരിക്കുമായിരുന്നു എന്നെങ്കിലും പോകണമായിരുന്നു. ഇപ്പം ആഗ്രഹം കുറേയൊക്കെ തീർന്നു. ഇതാണ് അടുത്ത അട്രാക്ഷൻ. സ്നേക്കാണ് കേട്ടോ ഇത്. ശരിക്കും കഴുത്തിലാണ്, നല്ല ഹെവിയാണ്. കുട്ടികളുടെയൊക്കെ കഴുത്തിലിട്ടപ്പോൾ അവർക്ക് നല്ല ഹെവി ആയിരുന്നു. അതിടയ്ക്ക് കഴുത്തിലൂടെ എഴയുമ്പോൾ കുട്ടികൾക്ക് പേടിയായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ പണ്ടേ പാമ്പുകളെ പേടിയായതുകൊണ്ട് ഞാൻ കഴുത്തിലൊന്നും ഇടാൻ പോയില്ല.
കുറേ അനിമൽസിനും ബേർഡ്സിനൊന്നും വിസിറ്റേഴ്സിനും അലൗഡ് അല്ലായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കാണാമായിരുന്നു ഞങ്ങൾക്ക്. ചിലപ്പോൾ അതിനൊക്കെ കൂടുകൾ റെഡി ആവാത്തോണ്ടായിരിക്കാം. ഇതാണ് അടുത്ത മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് അട്രാക്ഷൻ കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, പക്ഷേ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതിങ്ങനെ വലിഞ്ഞൊലിഞ്ഞ് പിന്നെയും പിന്നെയും കയറുമായിരുന്നു. ഹസ്ബൻഡായിട്ട് നല്ല നന്നായിട്ട് മിംഗിൾ ചെയ്തായിരുന്നു. ലാസ്റ്റ് ഹസ്ബൻഡിനെ വിടുന്നേ ഇല്ല. പിന്നെ താഴെ ഇറക്കുന്നതിന് പിന്നെയും പിന്നെയും കയറി വരുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് പിടിച്ച് കടിക്കുന്നൊക്കെ ഉണ്ട്, ചെറുതായിട്ട്. ഭയങ്കര ഹാർഡായിട്ട് എന്നാലും ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്. ബൂബ എന്നാണ് ചിമ്പാൻസീൻ്റെ പേര്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും ഈ ബൂബാൻ്റെ കൂടിയാണ്. ഒരു അര മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ ഇതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തായിരുന്നു. ഞങ്ങളെ കയ്യിലുള്ള ഒരു ഓറഞ്ച് കൊടുത്തു. അപ്പോൾ അത് വേഗം വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു. ട്വൻ്റി ഫൈവ് തരംസിന് ശരിക്കും വർത്താണ്, ശരിക്കും എൻജോയ് ചെയ്യാനുണ്ട്. ഒരു വട്ടമെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.